ലോകത്തെ അറിയപ്പെടുന്ന അതിശക്തരായിട്ടുള്ള ചില വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തമാശയ്ക്ക് പോലും ഇവരെ വെല്ലുവിളിക്കാനും ഇവരോട് മുട്ടാനും പോയേക്കരുത് നമ്പർ ടെൻ മുസ്തഫ ഇസ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈജിപ്തിൽ ജനിച്ച മുസ്തഫ ഇസ്മയിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ അപ്പർ ആമുള്ള വ്യക്തികളിൽ ഒരാളാണ് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് പോലും ഉണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹത്തെ കണ്ടാൽ ആരുമൊന്ന് പേടിച്ചു പോകും ബോഡി ബിൽഡറും വെയിറ്റ് ലിഫ്റ്ററുമായ ഇദ്ദേഹം ലോക പ്രശസ്തനാണ് നമ്പർ നയൻ ഷി യാൻ മിങ് ചൈനയിൽ ജനിച്ച ഷി യാങ് മിങ് ഇന്ന് ലോകം അറിയപ്പെടുന്ന കുംഫു ഫൈറ്റേഴ്സിൽ ഒരാളാണ് മാർഷൽ ആർട്സിന്റെ മേഖലയിൽ അദ്ദേഹം ഇന്ന് ലോക പ്രശസ്തനാണ് തൻ്റെ അഞ്ചാം വയസ്സിൽ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അദ്ദേഹം ഷാവോലിൻ ക്ഷേത്രത്തിൽ അവിടെ ഒരു സന്യാസിയെ പോലെയാണ് വളർന്നത് തന്റെ അഞ്ചാം വയസ്സിൽ തന്നെ മാർഷൽ ആർട്സിന്റെ ബാലപാഠങ്ങൾ പഠിച്ച അദ്ദേഹം അധികം വൈകാതെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷാവോലിൻ കുംഫു ഫൈറ്റേഴ്സിൽ ഒരാളായിട്ടു മാറി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് അവരെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറ്റിയ ഷി അവിടെ തന്റെ സ്വന്തം നിലയിലൊരു മാർഷൽ ആർട്സിന്റെ സ്കൂൾ ആരംഭിക്കുകയും ജാക്കി ചായൻ അതുപോലെ തന്നെ ജെറ്റ്ലി പോലെയുള്ള സിനിമാ ലോകത്തെ പ്രശസ്തരായവർക്ക് പോലും മികച്ച ട്രെയിനിങ് നൽകുകയും ചെയ്തിട്ടുണ്ട് ലോക പ്രശസ്തനായ കുംഫു ഫൈറ്റേഴ്സിൽ ഒരാളാണ് ഇന്നും അദ്ദേഹം നമ്പർ എയ്റ്റ് റാഫേൽ അഖേവ് കരാട്ട ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവാണ് റാഫേൽ ഇദ്ദേഹത്തെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും തുടർച്ചയായി അസർബൈജാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക ചാമ്പ്യൻസ് പട്ടം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറിലൊക്കെ തന്നെ എഴുപത് എഴുപത്തി കിലോ കാറ്റഗറിയിൽ ലോക കിരീടം നേടിയിട്ടുള്ള ചാമ്പ്യനാണ് റാഫേൽ അഖൈവ് തന്റെ അവിസ്മരണീയമായ പ്രകടനം കൊണ്ട് നിരവധി ആരാധകരുമുണ്ട് റഫേലിന് കരാട്ടയിൽ തന്റെ സൂത്രങ്ങളും വളരെ ഭംഗിയായി ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് എതിരാളിയെ അനായാസം നേരിടുന്ന റഫേൽ തീർച്ചയായിട്ടും അസാമാന്യ കഴിവുള്ള വ്യക്തി തന്നെയാണ് നമ്പർ സെവൻ മീനാക്ഷി രാഘവൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കളരി ഗുരുക്കന്മാരിൽ ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള വ്യക്തികളിലൊരാളാണ് മീനാക്ഷി രാഘവൻ കളരികളും കളരിപ്പയറ്റും ജീവശ്വാസമാക്കിയ കടത്തനാടിന്റെ കളരി പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന പെൺ പോരാളിയാണ് മീനാക്ഷി രാഘവൻ ലോക പ്രശസ്തിയായ കളരി അഭ്യാസികളിൽ ഒരാളാണ് എഴുപത്തിയെട്ട് പിന്നിട്ട കളരി ഗുരുക്കളായ മീനാക്ഷി രാഘവൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ചുരുക്കം ചില കളരി ഗുരുക്കളിൽ ഇവർ വേറിട്ട് നിൽക്കുന്നു ആയോധന കലാരംഗത്ത് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീയും ഇവർ തന്നെയാണ് ഏഴാം വയസ്സിൽ തുടങ്ങിയ കളരി ജീവിതം അമ്മയ്ക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കോഴിക്കോട് സ്വദേശിയായ മീനാക്ഷി രാഘവൻ കളരിയിലെ വളരെ അപകടം പിടിച്ച മേഖലകളിൽ പോലും മികച്ച പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ് മെയ് പയറ്റ് കോൽത്താരി അങ്കത്താരി വെറും കൈ എന്നീ പയറ്റുമുറകളിലും കത്തി ഉറുമി വാൾ തുടങ്ങിയ പ്രയോഗങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ആൺകുട്ടികളെക്കാളും മികച്ചു നിന്നിരുന്നു പഠനകാലത്ത് പോലും മീനാക്ഷി ഇന്ന് മീനാക്ഷി രാഘവൻ എന്ന കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായ കളരി ഗുരു ലോക പ്രശസ്തിയാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് കളരിയുടെ അറിവ് പകർന്നു നൽകുന്ന മീനാക്ഷി രാഘവന് രാജ്യം പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്പർ സിക്സ് ബിയർഗ്രിൽസ് പൂർണ്ണമായ അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് മൈക്കിൾ ബിയർ ബിയർഗ്രിൽസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ ഏഴിന് ജനിച്ച ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് അഡ്വെഞ്ചറാണ് ആരാണ് ഇദ്ദേഹം എന്നൊരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാം പല ടെലിവിഷൻ ഷോകളിലൂടെയും നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറയുന്ന ടെലിവിഷൻ ഷോയിലൂടെ ജനപ്രിയനായി മാറിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നാൽ സാധാരണ മനുഷ്യരെ പോലെ അല്ല ഇദ്ദേഹം എന്നു കൂടി തിരിച്ചറിയുക ഒരു ടെലിവിഷൻ ഷോ എന്നതിനപ്പുറം ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ലോകത്തെ തന്നെ അപൂർവം മനുഷ്യരിൽ ഒരാളാണ് ഇദ്ദേഹം കാടിന്റെ വന്യതയിൽ ജീവിച്ചുകൊണ്ട് അവിടെ അതിജീവിക്കാൻ കഴിയുക എന്നത് അതിമാനുഷികമായ കാര്യം തന്നെയാണ് സാധാരണ മനുഷ്യൻ അപ്രാപ്യമായ വഴികളിലൂടെ സഞ്ചരിച്ച് എന്തിനേയും ഭക്ഷിച്ച് ഏത് പ്രതികൂല കാര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതം ആസ്വാദ്യമാക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം ഷോട്ടോകാൻ കരാട്ടയിലെ ഒരു ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ ഇദ്ദേഹം മികച്ച ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് കൂടിയാണ് അതോടൊപ്പം തന്നെ തന്റെ ജീവിതത്തിൽ ഏത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യവും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ള ഈ മനുഷ്യനോടൊന്നും നമുക്കൊന്നും തട്ടിച്ചു നോക്കാൻ പോലും സാധ്യമല്ല നമ്പർ ഫൈവ് ജേ ആൻഡേഴ്സൺ സ്വന്തം ശരീരത്തെ പടച്ചട്ടയാക്കി മാറ്റിയ മനുഷ്യനാണ് ജേ ആൻഡേഴ്സൺ ശരീരം കൊണ്ട് അസാധ്യമായ വലിപ്പത്തിലുള്ള ഐസ് ക്യൂബുകൾ പൊട്ടിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഹോബി തന്നെ ഈ പേരിൽ നിരവധി ലോക റെക്കോർഡുകളും നേടിയിട്ടുണ്ട് ഈ മനുഷ്യൻ ആറ് തവണയാണ് ഇദ്ദേഹം വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ളത് ഐസ്മാൻ എന്ന വിളിപ്പേരുമുണ്ട് ഇദ്ദേഹത്തിന് ഒറ്റ പ്രഹരത്തിൽ പതിമൂന്ന് ഐസ് ബ്ലോക്കുകളാണ് ഈ മനുഷ്യൻ തകർത്തെറിഞ്ഞത് അമേരിക്കൻ ടാലന്റ് ഷോയിലും ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച മനുഷ്യനാണ് ജെ ആൻഡേഴ്സൺ നമ്പർ ഫോർ ഗീഗ ഉഗുരു തന്റെ മകൻ നാലാം വയസ്സായപ്പോൾ തന്നെ മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അവൻ വളർന്നു വരുമ്പോൾ സ്വയം രക്ഷയ്ക്കും ശരീരം അവൻ ആരോഗ്യകരമായി സൂക്ഷിക്കാനും മാർഷൽ ആർട്സ് ഏറെ ഗുണം ചെയ്യുമെന്ന് മാതാപിതാക്കൾ കരുതി അങ്ങനെ നാലാമത്തെ വയസ്സിൽ അവനെ തായ്ക്കൊണ്ട പരിശീലിപ്പിക്കാൻ മാതാപിതാക്കൾ പ്രശസ്തനായ ഒരു ഗുരുവിന്റെ അടുത്ത് തന്നെ കൊണ്ടുചെന്നാക്കി എന്നാൽ മറ്റുള്ള വിദ്യാർത്ഥികളെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് തായ്ക്കൊണ്ടയിൽ മികച്ച പ്രകടനമാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവൻ നേടിയെടുത്തത് പിന്നീട് അവന്റെ ലക്ഷ്യം മാർഷൽ ആർട്സിന്റെ അനന്തമായ സാധ്യതകളൊക്കെ തന്നെ അവന് പഠിച്ചെടുക്കണമെന്നായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ സിനിമകളും ഒക്കെ സ്വാധീനിച്ച അവന് ഒരു നിഞ്ച ഫൈറ്റർ ആകണമെന്നായിരുന്നു ആഗ്രഹം അതിന് തായ്ക്കൊണ്ടവ് പരിശീലനം മാത്രം മതിയാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗീഗ പുതിയ മാർഗങ്ങൾ തേടാൻ തുടങ്ങി നിരവധി മാർഷൽ ആർട്സിന്റെ ഫോമുകൾ അവൻ പഠിക്കാൻ ആരംഭിച്ചു കരാട്ടയും കുങ്ഫുവും കിക്ക് ബോക്സിങ്ങും ഉൾപ്പെടെ മാർഷൽ ആർട്സിന്റെ എല്ലാ മേഖലയിലേക്കും അവൻ കടന്നു ചെന്നു അവിടെ തന്നെ ഏറ്റവും മികച്ച പോരാളിയായി മാറുകയും ചെയ്തു അവനെ പഠിപ്പിച്ച അധ്യാപകരെ പോലും അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു അവന്റേത് ഇതുകൊണ്ടും മാർഷൽ ആർട്സ് പഠിക്കാനുള്ള അവൻ്റെ ദാഹമാകുന്നില്ല അവൻ സ്വന്തം നിലയിൽ തന്നെ ഈ എല്ലാ ആയോധന കലകളിൽ നിന്നും പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് സ്വന്തമായി തന്നെ ഒരു മാർഷ്യൽ ആർട്സ് ഫോം തന്നെ രൂപം കൊടുത്തു തുടർന്ന് മികച്ച പരിശീലനങ്ങളിലൂടെയും അവന്റെ അത്ഭുതപ്പെടുത്തുന്ന അഭ്യാസ പ്രകടനങ്ങളിലൂടെയും ലോകത്തെ ആകെ അതിശയിപ്പിക്കാൻ തുടങ്ങി ഇന്ന് ഗീഗ ഉഗുരു ലോകമറിയപ്പെടുന്ന ഒരു മികച്ച അഭ്യാസിയാണ് ഫൈറ്റർ ആണ് അസാമാന്യമായ പഞ്ചിന്റെയും കിക്കിന്റെയും ഒക്കെ വേഗത തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോക പ്രശസ്തനായി മാറിയ ഇദ്ദേഹത്തിന്റെ കഴിവുകൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നവയാണ് നമ്പർ വീറ്റോറിയോ പിർബസാരി എന്നും എന്നും അറിയപ്പെടുന്ന ഇദ്ദേഹം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറെ പ്രശസ്തനായ മനുഷ്യനാണ് തന്റെ ശരീരം കൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം ജർമ്മൻകാരനായ ഈ ആറടി അഞ്ചഞ്ച് ഉയരമുള്ള മനുഷ്യൻ ലോകത്തെ അറിയപ്പെടുന്ന ബോഡി ബിൽഡറും വെയിറ്റ് ലിഫ്റ്ററുമാണ് ഉരുക്ക് പോലത്തെ തൻ്റെ ശരീരം തന്നെയാണ് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ ടു ബ്രയാൻ ഷാ അമേരിക്കയിലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ട്രോങ് മാൻ കോമ്പറ്റീഷണറാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലെയും പതിമൂന്നിലെയും പതിനഞ്ചിലെയും രണ്ടായിരത്തി പതിനാറിലെയും ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ബ്രയാൻ ഷാ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല ഏകദേശം നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെയാണ് ഈ മനുഷ്യന്റെ ഭാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് ജനിച്ച ഇദ്ദേഹത്തിനിപ്പോൾ ഇപ്പോൾ എട്ട് വയസ്സാണ് പ്രായം ഇദ്ദേഹത്തിന്റെ ഉയരമാകട്ടെ രണ്ട് ദശാംശം പൂജ്യം മൂന്ന് മീറ്റർ ആണ് സാധാരണ മനുഷ്യർക്ക് അസാധ്യമായത് എന്തും ഉയർത്താനും എന്തും തകർക്കാനും ശേഷിയുള്ള ലോകത്തെ തന്നെ കരുത്തനായ മനുഷ്യരിൽ ഒരാളാണ് ബ്രയാൻ ഷാ നമ്പർ മാർട്ടിൻസ് മാർട്ടിൻസിനെ യും നിങ്ങളിൽ പലർക്കും അറിയാനിടയുണ്ട് ലോകത്തെ ഏറ്റവും ശക്തരായ മനുഷ്യരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മാർട്ടിൻസ് ഒന്നേ ദശാംശം എട്ട് ഒൻപത് മീറ്റർ ഉയരമുള്ള ഇദ്ദേഹത്തിന്റെ ഭാരം നൂറ്റി അൻപത് കിലോഗ്രാം ആണ് നിലവിൽ ഇദ്ദേഹത്തെ തന്നെ നമുക്ക് ലോകത്തെ കരുത്തനായ മനുഷ്യനെന്ന് വിളിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ജനിച്ച ഇദ്ദേഹത്തിന് ഇപ്പോൾ മുപ്പത് വയസ്സാണുള്ളത് ലാത്വിയയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം ലാത്വിയൻ അമേരിക്കൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രോങ് മാൻ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇദ്ദേഹം ഇന്ന് ലോകത്തെ അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് റെക്കോർഡുകൾ തന്നെ ഇട്ട മനുഷ്യനാണ് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇദ്ദേഹമാണ് ലോകത്തിലെ കരുത്തനായ മനുഷ്യൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ